ലക്ഷദ്വീപിൽ വൻ നാശം വിതച്ച് ടൗട്ടെ ചുഴലിക്കാറ്റിന്റെ സംഹാരതാണ്ഡവം. ദ്വീപുകളെല്ലാം ശക്തമായ കടലാക്രമണ ഭീഷണിയിൽ. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങിയ കാറ്റ് ശനിയാഴ്ച ഉച്ചവരെ നാശം വിതച്ചു. ടൗട്ടെ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഏറ്റവും അനുഭവിച്ചറിഞ്ഞത് ലക്ഷദ്വീപ് നിവാസികളാണ്. അതിശക്തമായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി വീടുകളും ബോട്ടുകളും തകർന്നു. കനത്ത കാറ്റും മഴയും ശക്തമായ കടൽക്ഷോഭവും. തെങ്ങുകളും മറ്റും കടപുഴകി വീണ് വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങളടക്കം തകർന്നു. 10 ദ്വീപുകളിലായി 58 വീടുകളും 63 മീൻപിടുത്ത ബോട്ടുകളും തകർന്നു. കിൽത്തൻ, ചേതലാത്ത്, കടമത്ത്, അമിനി തുടങ്ങിയ ദ്വീപുകളിലാണ് ഏറെയും നാശം ഉണ്ടായത്. ആളപായമൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വൻകരയിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകൾക്ക് ലക്ഷദ്വീപിൽ പ്രവേശിക്കാൻ ഉപാധികളില്ലാതെ അനുമതി നൽകി. കവരത്തി ദ്വീപിൽ 2, കൽപ്പേനിയിൽ 1, ബിത്രയിൽ 3, അമിനിയിൽ 2 ബോട്ടുകൾ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട്. രാകേഷ് 1, രാകേഷ് 2 എന്നീ ബോട്ടുകളാണ് അമിനി ദ്വീപിലെത്തിയത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുരുകൻ തുണൈ എന്ന ബോട്ട് കടലിൽ തകർന്നു. ഇവർ നൽകിയ വിവരപ്രകാരം പോലീസ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായം തേടി. എല്ലാ ദ്വീപുകളിലും 2 ദിവസമായി ശക്തമായ കടലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. വിവിധ ദ്വീപുകളിലായി 750 തെങ്ങുകൾ കടപുഴകി വീണു. 200 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കൽപ്പേനി ദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വെള്ളത്തിലടിയിലായി. ദുരന്ത നിവാരണ വിഭാഗം നഷ്ടത്തിന്റെ കണക്ക് ശേഖരിച്ചു തുടങ്ങി. കനത്ത കാറ്റിനും മഴയ്ക്കുമൊപ്പം ശക്തമായ കടൽക്ഷോഭവും കൂടിയതോടെ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള നാശനഷ്ടങ്ങളാണ് പല ദ്വീപുകളിലും ഉണ്ടായത്. 100 തെങ്ങുകളാണ് വിവിധ ദ്വീപുകളിലായി കാറ്റിൽ മറിഞ്ഞു വീണത്. ആന്ത്രോത്ത് ദ്വീപിൽ പുലിമുട്ടിന് മുകളിലൂടെ തിരകൾ തീരത്തേക്ക് അടിച്ചു കയറി. കൽപ്പേനയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വെള്ളത്തിനടിയിലായി. കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിക്കാൻ വൈകിയത് നാശനഷ്ടങ്ങൾ കൂടാൻ കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചി തീരത്ത് നിന്ന് പോയ മീൻപിടുത്ത ബോട്ട് ലക്ഷദ്വീപിനടുത്ത് കടലിൽ മുങ്ങിയതായി വിവരം ലഭിച്ചു. 9 തൊഴിലാളികളെയും കാണാതായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി മണിവേലിന്റെ ഉടമസ്ഥതയിലുള്ള ആണ്ടവൻ തുണൈ എന്ന ബോട്ടാണ് മുങ്ങിയത്. മറ്റൊരു ബോട്ടിലെ തൊഴിലാളികളാണ് കൊച്ചിയിലുള്ള ഏജന്റ് ഹാഷിമിനെ വിവരം അറിയിച്ചത്. മറ്റു ബോട്ടുകളിലുള്ളവർ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ കാറ്റും മഴയും ഉള്ളതിനാൽ പരാജയപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള മണിവേൽ, മണികണ്ഠൻ, ഇരുമ്പൻ, മുരുകൻ, ദിനേശ്, ഇലഞ്ചയൻ, പ്രവീൺ എന്നിവരും 2 വടക്കേ ഇന്ത്യക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ കൊച്ചി വൈപ്പിൻ മേഖലയിൽ നിന്ന് കടലിലേക്ക് പോയ 100 ഗിൽനെറ്റ് ബോട്ടുകളെ കുറിച്ച് വിവരമൊന്നുമില്ല. ലക്ഷദ്വീപിനടുത്ത് മീൻ പിടിക്കുന്നതായാണ് വിവരം. കാലാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങൾ ഇവരെ അറിയിക്കാൻ സംവിധാനമില്ല. കൊച്ചിയിൽ നിന്ന് പോയാൽ അരമണിക്കൂറിനകം മൊബൈൽ ഫോൺ ബന്ധം നഷ്ടമാകും. കേരള തീരത്ത് നിന്ന് അകന്ന് ടൗട്ടെ കർണാടക തീരത്തേക്ക് നീങ്ങുകയാണ്. 18 ഉച്ചയ്ക്ക് ശേഷം ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ പോർബന്തറിനും നലിയയ്ക്കും ഇടയിൽ കരയിൽ കടക്കും. ഗുജറാത്തിനും ദിയാ തീരത്തിനും മുന്നറിയിപ്പ് നൽകി. ടൗട്ടെ തീവ്ര ചുഴലിക്കാറ്റായി മാറി കർണാടക ഗോവൻ തീരത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗോവയിലെ പനാജിയിൽ നിന്ന് 220 km അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക് കടക്കും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരം മുഴുവനും ജാഗ്രതയിലാണ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ചൊവ്വാഴ്ച വരെ ഉണ്ടാകും. ടൗട്ടെ രാത്രിയോടെ കൂടുതൽ ശക്തിയാർജിക്കും. ഞായറാഴ്ച പകൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് മറ്റന്നാൾ വൈകുന്നേരത്തോടെ ഗുജറാത്തിലെ പോർബന്തർ, നലിയ തീരങ്ങൾക്കിടയിലൂടെ കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരള തീരത്ത് നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.